കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പലയിടത്തായിട്ട് പല സംസ്ഥാനങ്ങളിലായിട്ട് അക്രമങ്ങള് പ്രതിഷേധങ്ങള് ഒരുപാട് പോരുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിഷേധങ്ങളിൽ 300-ലധികം ട്രെയിനുകൾ തടയപ്പെടുകയാണ്, ഡിലേ ആവുകയാണ്, ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ഈ ഒരു അക്രമണത്തിനിടയിൽ ഒരാൾ മരണപ്പെടുക വരെ ഉണ്ടായി. ഇതിനൊക്കെ കാരണമായിട്ട് ഉയർന്നു കേൾക്കുന്ന പേര് അഗ്നിപഥ്. ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയൊരു ആർമിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പുതിയൊരു സ്കീമാണ് അഗ്നിപഥ്. ഈ ഒരു അഗ്നിപഥ് കാരണം ഇന്ത്യൻ ഗവൺമെന്റും ഈ ഒരു സോൾജേഴ്സ് ആകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുന്ന യുവാക്കളും തമ്മില് ഒരു കൊമ്പ് വഴക്കല് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയില് എന്താണ് അഗ്നിപഥ് എന്നും ഇതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹേ, ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. നമ്മുടെ ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ വളരെ വലിയൊരു പങ്ക് ഇന്ത്യയുടെ സൈനികർക്ക് വേണ്ടിയിട്ടാണ് മാറ്റി നിർത്തപ്പെടുന്നത്. അതിൽ തന്നെ ആ ഒരു സൈനികർക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെടുന്ന ഈ ഒരു ബഡ്ജറ്റിന്റെ 50% പോകുന്നത് ഈ ഒരു സൈനികരുടെ വേതനവും പിന്നെ അവരുടെ പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെലവുകൾക്കും വേണ്ടിയിട്ടാണ്. സൈനികരുടെ എണ്ണത്തിന്റെ കാര്യത്തില് ലോകത്തിൽ തന്നെ രണ്ടാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതിൽ ഫസ്റ്റ് നിൽക്കുന്നത് റഷ്യയാണ്. ഇങ്ങനെ ഇത്രയും എണ്ണത്തില് കൂടുതൽ ഉണ്ടായിട്ടും റഷ്യ ഉക്രൈൻ യുദ്ധം വന്ന സമയത്ത് ഉക്രൈന് നേരെ പിടിച്ചു നിൽക്കാൻ ഇത്തിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റഷ്യ. ഇതിന് കാരണം ഉക്രൈനിലുള്ള അഡ്വാൻസ്ഡ് ആയുള്ള വെപ്പൺസ് ആണ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ നിന്ന്, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് നമ്മുടെ ലോകരാജ്യങ്ങള് ഇന്ത്യ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു സൈന്യത്തിലുള്ള ആളുകളുടെ എണ്ണത്തിലല്ല, എത്രത്തോളം വെപ്പൺസ്, അഡ്വാൻസ്ഡ് ആയുള്ള വെപ്പൺസ് നമുക്കുണ്ട്, എത്രത്തോളം മെഷീനറീസ് ഉണ്ടെന്ന് അതിലാണ് കാര്യമെന്ന്. നമ്മുടെ ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയുന്നത് ആളുകൾ തമ്മിലല്ല, രാജ്യങ്ങളിലുള്ള ഏറ്റവും കൂടുതൽ മെഷീൻസ് തമ്മിലാണ്, റോബോട്ടുകൾ തമ്മിലാണ്, മെഷീൻ ഗൺസ് തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈനിക റിക്രൂട്ട്മെന്റ് കുറക്കാൻ വേണ്ടിയിട്ടും പെൻഷൻ, സാലറി തുടങ്ങിയ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന പണം കുറക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു അഗ്നിപഥ് എന്നൊരു സ്കീം വിപിൻ റാവത്ത് പോയിന്റ് ചെയ്യുകയാണ്, കൊണ്ടുവരികയാണ്. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ബേസ് ഡെവലപ്പ് എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് ജവാന്മാരാണ്. ഇവര് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് 17 മുതൽ 20 വർഷം വരെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ ഒരു 20 വർഷം കഴിയുന്ന സമയത്ത് ഇവര് റിട്ടയേർഡ് ആവുകയും അവർക്ക് പെൻഷൻ കിട്ടി തുടങ്ങുകയും ചെയ്യും. ഈ ഒരു പെൻഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ബേർഡൻ ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുകളിൽ വരികയാണ്. അപ്പോഴ് ഈ ഒരു എക്സ്പെൻസസ് കുറക്കാൻ വേണ്ടിയിട്ടും, അതുമാത്രമല്ല വയസ്സാകുന്നതിന് കണക്കായിട്ട് ഇവരുടെ ശാരീരികമായിട്ടുള്ള ക്ഷമതയും കുറഞ്ഞു വരും. അപ്പോഴും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് 32, 33 അതിനിടയിലാണ് വരുന്നത്, ആവറേജ് ഏജ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ ഒരു 30-32 വയസ്സിലൊക്കെ ഒരു യുദ്ധം വരികയാണെങ്കിൽ പോയിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ടാസ്ക് ആയുള്ള കാര്യമാണ്. അതേസമയത്ത് ഒരു ആർമിയിൽ 20-25 വയസ്സുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് അഗ്നിപഥ് എന്നൊരു സ്കീം മുന്നോട്ട് വെക്കുന്നത്. ഇനി ഈ ഒരു അഗ്നിപഥ് സ്കീം എന്താണെന്ന് നോക്കുവാണെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു 17 മുതൽ 20 വർഷം ഈ ഒരു ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അതിനെ ഒഴിവാക്കിയിട്ട് 4 കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് ഒരു ടെമ്പററി ബേസിൽ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ സൈന്യത്തിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാണ്. ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ടിങ്ങിൽ 30,000, ഈ ഒരു 4 വർഷം ആവാനാകുമ്പോഴ് അല്ലെങ്കിൽ ഇത് അവസാനിക്കാനാകുമ്പോഴ് 40,000 രൂപ വെച്ചിട്ടും പ്രതിമാസം സാലറി കൊടുക്കും. ഓക്കെ, ഇവരുടെ സാലറി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ 30,000, അവസാനിക്കുമ്പോഴ് 40,000 ആയിരിക്കും. ഇങ്ങനെ 4 വർഷത്തെ സേവനമായിരിക്കും. ഇതിൽ ആദ്യത്തെ ഒരു 6 മാസം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ബാക്കി 3.5 കൊല്ലം ഇവര് സേവിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ജോലി ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഈ ഒരു 4 വർഷം കഴിയുമ്പോൾ ഇവര് റിട്ടയേർഡ് ആകും അല്ലെങ്കിൽ ഇവരെ പിരിച്ചുവിടും. ഈ ഒരു സമയത്ത് ഇവർക്ക് വേണ്ടിയിട്ട് 10 മുതൽ 12 ലക്ഷം വരെ രൂപ ടാക്സ് ഇല്ലാതെ നൽകും. ആ ഒരു പണം അവർക്ക് സ്വന്തമാണ്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെലവാക്കാം. ഓക്കെ, അതുകൂടാതെ ഈ ഒരു 4 വർഷം കഴിഞ്ഞ് ഇവര് പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ ബാങ്കുകൾക്ക് ഒരു 80 ലാക്സ് വരെ ലോണ് നൽകാവുന്നതാണ്. ഈ ഒരു അഗ്നിപഥ് സ്കീമിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവരെ അഗ്നിവിയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഏജ് എന്ന് പറയുന്നത് 17.5 മുതൽ 21 വയസ്സ് വരെയാണ്. ഓക്കെ, ഇതിനിടയിൽ പ്രായമുള്ളവർക്ക് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അതിനുശേഷം ഇവർക്ക് അതിൽ 4 വർഷമായിട്ട് ജോലി ചെയ്യാം. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു 25 വയസ്സൊക്കെ ആകും. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ അവരുടെ പഠനം തുടർന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് ഗവൺമെന്റിന്റെ പ്ലാൻ അല്ലെങ്കിൽ വിഷൻ എന്ന് നോക്കുവാണെങ്കിൽ,
യങ് ഇന്ത്യൻ ആർമി, അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിയെ യുവത്വത്തിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു ഏവറേജ് ഏജ് എന്ന് പറയുന്നത് ഒരു 20-25 ഒക്കെ ആക്കി വെക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ 45,000 ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്, പിന്നീട് അതിന്റെ സംഖ്യ വർദ്ധിക്കും, അത് ലക്ഷങ്ങൾ വരെ എത്താം. ഇതിനെതിരെയാണ് പാൻ ഇന്ത്യ തലത്തിൽ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നത്. ഈ ഒരു പ്രൊട്ടസ്റ്റുകൾ നടത്തുന്നത് ആരാണെന്ന് നോക്കുവാണെങ്കിലോ 17 മുതൽ 20 വർഷം വരെ തങ്ങൾക്കൊരു ജോലി അല്ലെങ്കിൽ സേവനം അനുഷ്ഠിക്കാം എന്ന് കരുതി ഒരുപാട് നാളുകളായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന, റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന യുവാക്കളാണ്. ഈ ടൈമിൽ ഇന്ത്യൻ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വളരെയധികം സ്ലോ ആയിരുന്നു, വളരെ കുറവായിരുന്നു. അപ്പോഴാ ഈ ഒരു കോവിഡ് ഒക്കെ കഴിഞ്ഞ് വളരെ കൂടുതൽ എമൗണ്ടിൽ അല്ലെങ്കിൽ തോതിൽ റിക്രൂട്ട്മെന്റ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും വീണ്ടും ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന, അതിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചിട്ടുള്ള യുവാക്കളാണ് ഇപ്പോഴ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇതിനെ ഒബ്വിയസ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വർഷത്തിന് ശേഷം പുറത്തേക്ക് പോകേണ്ടി വരും. ഇവരുടെ ഒരു ഹോപ്പ്, അതായത് അവരുടെ ലൈഫ് മുഴുവനായിട്ട് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി എന്ന ലക്ഷ്യത്തോടെ തന്നെ വന്നിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് സ്പോയിലാകുന്ന രീതിയിലാണ് അവരുടെ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇതിനൊക്കെ എതിരെയായിട്ടാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു അഗ്നിപഥ് സ്കീമിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്താണെന്ന് നോക്കാം. നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു യങ് ആയിട്ടുള്ള ഇന്ത്യൻ ആർമിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഏവറേജ് ഏജ്, ഇന്ത്യൻ ആർമിയുടെ ഏവറേജ് ഏജ് എന്ന് പറയുന്നത് ഒരു 20-25 കൊണ്ടുവരാൻ സാധിക്കും. ഇസ്രായേൽ, സിംഗപ്പൂർ, പിന്നെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഒരു സ്കീം ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അവിടെയൊക്കെ ഇത് പ്രാവർത്തികമായിട്ടും ഉണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് നോക്കുവാണെങ്കിൽ ആർമിക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പണത്തിൽ വളരെ വലിയൊരു പങ്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പെൻഷൻ, സാലറി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആർമിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ബഡ്ജറ്റിന്റെ 50% ചെലവാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു എമൗണ്ടിൽ കുറേ എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 20 മുതൽ 30% വരെ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് എടുത്തിട്ട് ഈ ഒരു അഡ്വാൻസ്ഡ് ആയ വെപ്പൺസ്, കുറേ മെഷീൻസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സഹായകരമായിരിക്കും. കുറച്ചുകൂടി നമ്മുടെ ആർമിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിട്ട് സാധിക്കും. മൂന്നാമത്തെ പോസിറ്റീവായിട്ട് പറയുന്നത് ലോകത്തിൽ തന്നെ സൈനികരുടെ എണ്ണത്തിന്റെ കാര്യത്തില് 2nd നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിലും എത്രയോ അധികമാണ് ഈ ഒരു എണ്ണം എന്നും ഈ ഒരു എണ്ണം കുറച്ചിട്ട് നമ്മുടെ സൈനികരുടെ അല്ലെങ്കിൽ സൈനിക ശക്തി കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഉള്ള വെപ്പൺസ് വാങ്ങുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി പ്രയോജനകരമെന്നും നമ്മൾ അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങൾക്കോ അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള യുദ്ധങ്ങൾക്കൊന്നും പോകുന്നില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ സെക്യൂരിറ്റിക്ക് ആവശ്യമായതിൽ കൂടുതൽ പണം നമ്മൾ ഇവിടെ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം ആളുകളുടെ എണ്ണം നമുക്ക് ആവശ്യമില്ല എന്നൊരു ഒരു ചർച്ചയും പലയിടങ്ങളിൽ നിന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഇനി 4th പോസിറ്റീവ്, ഈ ഒരു കാര്യമാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ്. നമ്മൾ 45,000 ആൾക്കാര് ഓരോ വർഷം റിക്രൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നതില് 4 of 1, അതായത് 25%, 100 സെലക്ട് ചെയ്യുകയാണെങ്കിൽ 25 പെർമനന്റ് ആയിട്ട് ആർമിയിലേക്ക് എടുക്കും. ഓക്കെ, ബാക്കിയുള്ളവര് ഒരു 10 മുതൽ 12 ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിടും. ഇങ്ങനെ സെലക്ട് ചെയ്യാൻ 25% ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എക്സാമോ അല്ലെങ്കിൽ മറ്റോ ട്രെയിനിങ് പ്രോസസ്സോ ഒന്നും ആയിരിക്കില്ല. ഇവരെ ട്രെയിൻ ചെയ്യുന്ന സുപ്പീരിയേഴ്സ് ഉണ്ടാകുമല്ലോ, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും അത്, അവരുടെ അധികാര പരിധിയിലായിരിക്കും വരിക. എനിക്ക് ഇവനെ വേണം, എനിക്ക് ഇവനെ വേണം, എനിക്ക് ഇവനെ വേണ്ട, ഇവനെ മതി എന്ന് പറയുകയാണെങ്കിൽ ആ വേണം എന്ന് പറഞ്ഞവരൊക്കെ ആ ഒരു ഇതിലേക്ക് സെലക്ട് ചെയ്യും. ഓക്കെ, ഇതിലൂടെ ഈ ഒരു ലീഡർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഇന്റൻസ് ആകാൻ കാരണമാകുമെന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് നെഗറ്റീവ്സ് നോക്കാം. ഒന്നാമത്തെ നെഗറ്റീവ്, നമ്മൾ ഇത്രയും ആൾക്കാരെ സെലക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ 4 പിന്നിടുമ്പോൾ 25% മാത്രം നിർത്തിയിട്ട് ബാക്കി വരുന്ന 75% എന്ന് പറയുന്ന വളരെ വലിയൊരു സംഖ്യയെ ഈ ഒരു ആർമിക്ക് അൺഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് 10-12 lakh കൊടുത്ത് സൊസൈറ്റിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അല്ലെങ്കിൽ പുറത്താക്കുമ്പോൾ അവിടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ ഇവരെ കരുതുന്നത് ഇവർ കഴിവില്ലാത്തവരാണ്, ഈ ഒരു ജോലിക്ക് അൺഫിറ്റ് ആണെന്ന രീതിയിൽ ഇവർക്ക് നേരെ ചോദ്യങ്ങൾ ഉയരുകയും ഇവരെ കാണുകയും ചെയ്യും. ഈ ഒരു കാര്യം ഇതിനെതിരായിട്ടുള്ള ഒരു വിമർശനമായിട്ട് ഉയരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു വിമർശനം എന്ന് പറയുന്നത് മിലിട്ടറൈസിങ് സിവിലിയൻസ് ആണ്. പൊതു സമൂഹത്തെ മിലിട്ടറൈസ് ചെയ്യുക, സൈനികവൽക്കരിക്കുക, അതായത് ഇത്രയും ആൾക്കാര് ജോലിയൊക്കെ ഇല്ലാതെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുകയാണ്, അവരാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ടുള്ള സൈനിക പരിശീലനമൊക്കെ നേടി ആ ഒരു എൻവയോൺമെന്റിൽ ജീവിച്ചവരാണ് ഒരു 4 ഇവരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവർക്ക് ഒരു നോർമലായിട്ടുള്ള പബ്ലിക് ലൈഫ് ജീവിക്കാൻ പറ്റുമോ, പൊതു സമൂഹത്തിൽ ഇവർ അഡ്ജസ്റ്റ് ആകുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ നെഗറ്റീവായിട്ട് പറയുന്നത് നമ്മളൊക്കെ ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക ഈ ഒരു ജോലി നമുക്ക് ലൈഫ് ലോങ് ചെയ്യണം,
നമുക്ക് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം, അപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്യും. പക്ഷെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 4 വർഷത്തേക്കുള്ള ജോലി, അത് കഴിഞ്ഞ ഒരു 10-12 ലക്ഷം രൂപ കിട്ടിയിട്ട് നമ്മൾ അങ്ങ് പോകണം. അപ്പോഴ് ഇവർ ഇത്രത്തോളം ആത്മാർത്ഥതയോട് ജോലി ചെയ്യുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം എങ്ങനെയായാലും 4 വർഷം കഴിയുമ്പോഴേ പോകണം, ജോലിയൊന്നും ഇല്ല, 10-12 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ചിന്ത അവരുടെ ഉള്ളിൽ വന്നാലോ? എത്രത്തോളം ആൾക്കാർ ഈ ഒരു 10-12 ലക്ഷം രൂപ ലക്ഷ്യമിട്ടല്ലാതെ രാജ്യത്തെ സേവിക്കാനായിട്ട് ആ ഒരു ലക്ഷ്യത്തോടെ രാജ്യസ്നേഹത്തോടെ ഈ ഒരു ഇതിലേക്ക് വരും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇനി അടുത്തൊരു വിമർശനം ഉയരുന്നത് നിങ്ങൾ അഭിമന്യുവിനെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അഭിമന്യുവിനെ ചക്രവ്യൂഹം എങ്ങനെയാണ് ഭേദിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഒരു മഹാഭാരത റഫറൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ഇവരെ ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രെയിനിങ്ങൊക്കെ നൽകുന്നുണ്ട്, പക്ഷെ ഇവര് ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ, ഇപ്പോഴും പാകിസ്ഥാൻ അതിർത്തിയിലേക്കോ ചൈന അതിർത്തിയിലേക്കൊക്കെ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ഇവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ? ഈ ഒരു 4 വർഷത്തെ ട്രെയിനിങ് കൊണ്ട് മാത്രം ഇവർക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ ഒരു പട്ടാളക്കാരന് ഒബ്വിയസ്ലി ഇവിടെ ട്രെയിനിങ് ലഭിക്കുന്നുണ്ട്, ഫിസിക്കലായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് തയ്യാറാകണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈനികരോടൊത്തുള്ള ഒരു നീണ്ട കാലത്തെ ഒരു സഹവാസം അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇൻട്രാക്ഷനും ഒക്കെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൂടി നടക്കത്തുള്ളൂ. ഇത് 4 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു കാര്യം സാധ്യമാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇനി 5-ാമതായിട്ട് ഏറ്റവും കൂടുതൽ ഉയരുന്ന വിമർശനം, ചിലവ് ചുരുക്കുക എന്നൊരു ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ ഒരു അഗ്നിപഥ് എന്നൊരു പ്രൊജക്ട് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് എന്നതാണ്. ഇനി മറ്റൊരു വിമർശനം ഉയരുന്നത് 2024 പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും പേർക്ക് ജോലി നൽകി എന്നൊരു കാര്യം വെച്ചിട്ട് ഇലക്ഷന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നൊരു വിമർശനവും ഉയർന്നു കാട്ടുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലാ കാലത്തെയും പോലെ ഇപ്പോഴും അൺഎംപ്ലോയ്മെന്റ് നല്ലോണം ഉണ്ട്. നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ നോർത്തിലേക്ക് പോകുമ്പോഴ് ബീഹാർ തുടങ്ങിയ രാജ്യങ്ങള്, UP, ബീഹാർ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അൺഎംപ്ലോയ്മെന്റ് അതായത് ജോലി ഇല്ലായ്മ നല്ല രൂക്ഷമാണ്. അപ്പോഴ് ഓരോ വർഷവും ഈ 45,000-50,000 ആൾക്കാർക്ക് ജോലി നൽകുക, 4 വർഷത്തേക്ക് ജോലി നൽകുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്രെഡിറ്റ് ആണല്ലേ. ഇനി അവസാനമായിട്ട് ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു 45,000 ആൾക്കാര് പ്രതിവർഷം ഇതിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ 25% അവിടെ വെച്ചിട്ട് 75% ആൾക്കാര് പുറത്താക്കുകയാണ്. 100,000 ആൾക്കാരെ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 75,000 ആൾക്കാരെ 4 വർഷം കഴിയുമ്പോഴേക്ക് പുറത്താക്കുകയാണ്. അങ്ങനെ ഒരു ഫസ്റ്റ് 4 വർഷം കഴിയുമ്പോഴേ പിന്നെ വരുന്നത് ഓരോ വർഷവും ഇത്രത്തോളം വലിയ സംഖ്യ പുറത്തേക്ക് എത്തുകയാണ്. ഈ ഒരു ആൾക്കാരെന്ന് പറയുന്നത് സൈനിക പരിശീലനം കിട്ടിയിട്ടുള്ള, ആയുധാഭ്യാസം നല്ലോണം കയ്യിലുള്ള, 10-12 ലക്ഷം രൂപ ഈ ഒരു പുറത്തേക്ക് പോകുമ്പോഴേ കിട്ടിയിട്ടുള്ള 17-ക്കും 21-നും ഇടയിൽ പ്രായത്തിൽ സൈന്യത്തിലേക്ക് ജോയിൻ ആയിട്ട് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തിറങ്ങിയിട്ടാകുമ്പോഴേ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ഉള്ള കാര്യമാണ്. തുടർന്നുള്ള വിദ്യാഭ്യാസം 25 വയസ്സിൽ തുടർന്നുള്ള വിദ്യാഭ്യാസം ഒരു ടാസ്ക്കായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യയുള്ള ആൾക്കാര് ഓർഗനൈസ്ഡ് ആയിട്ട് രാജ്യത്തിൽ എത്തുന്ന സമയത്ത് വളരെ വലിയൊരു മെജോറിറ്റി ആയിട്ട് ഒരു സമയത്ത് ഇത് മാറും. അതായത് ഒരു മൈനോറിറ്റി ആൾക്കാരെന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് കിട്ടാത്ത ഒരു കുഞ്ഞ് ആൾക്കാരും വളരെ വലിയൊരു സംഖ്യ ഓർഗനൈസ്ഡ് ആയുള്ള മിലിറ്ററി ട്രെയിനിങ് കിട്ടിയവരും ആയിരിക്കും. ഇങ്ങനെ മിലിറ്ററി ട്രെയിനിങ് ഒക്കെ കിട്ടിയവര്, ഇത്രയും പണം കയ്യിലുള്ളവര് ഒരുമിച്ച് വന്നാല് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരു സൈനിക ഭരണം മുന്നോട്ട് പ്രതീക്ഷിക്കാവുന്നതാണോ? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത്. സൈനിങ് ഓഫ്.